ഗാന്ധിയനും പരിസ്ഥിതി പോരാളിയും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരിക്കെ വെള്ളിയാഴ്ച, അതായത് 2021 മെയ് മാസം 21 തീയതി ഉച്ചയ്ക്ക് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹിമാലയൻ മലനിരകളിലെ മണ്ണും മരങ്ങളും സംരക്ഷിക്കാൻ ജീവിതം സമർപ്പിച്ച സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതിയാണ് സമ്പത്ത് എന്ന സന്ദേശം ഇന്ത്യയൊട്ടാകെ പകർന്ന ആദരണീയ വ്യക്തിത്വമായിരുന്നു. ഗാന്ധിയൻ ആശയങ്ങളിൽ ആകർഷണനായാണ് 13 വയസ്സിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്തിറങ്ങിയത്. ഉത്തരാഖണ്ഡിലെ തെഹ്രിക്ക് സമീപമുള്ള മരോദ ഗ്രാമത്തിൽ 1927 ജനുവരി 9 ജനനം. സമൂഹത്തിലെ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഗാന്ധിയൻ മാതൃകയിൽ സമരം ചെയ്തുകൊണ്ടാണ് തുടക്കം. തുടർന്ന് 1965 മദ്യത്തിനെതിരെ സ്ത്രീകളെ അണിനിരത്തി സമരങ്ങൾ ആരംഭിച്ചു. ഇക്കാലത്ത് ഹിമാലയൻ മലനിരകളിലും വനങ്ങളിലുമായി 4700 കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്തു. ഇതിലൂടെയാണ് വനസംരക്ഷണത്തിന്റെ ആവശ്യം ബോധ്യമായത്. അവർ മരം വെട്ടാൻ കോടാലിയുമായി വന്നാൽ മരത്തെ കെട്ടിപ്പിടിച്ച് സംരക്ഷിക്കൂ, നമ്മുടെ സ്വത്തിനെ നമ്മുടെ മരങ്ങളെ കവർന്നിടാതെ കാക്കൂ. ഘനശ്യാം രട്ടോറി എന്ന പ്രശസ്ത കവി ചിപ്കോ പ്രസ്ഥാനത്തിന് വേണ്ടി രചിച്ച കവിതയിൽ നിന്നുള്ള ഒരു ചെറുഭാഗമാണിത്. ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസമ്പത്ത് എന്ന മുദ്രാവാക്യത്തിലൂന്നി ഹിമാലയൻ സാനുകളിലെ കാടുകളെ സംരക്ഷിക്കാൻ സുന്ദർലാൽ ബഹുഗുണ മുന്നിട്ടിറങ്ങിയപ്പോൾ അലയടിച്ച കവിതാശകലമാണിത്. ചിപ്കോ എന്നാൽ ചേർന്നു നിൽക്കുക, ഒട്ടിനിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. 1974 മാർച്ച് 26 ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ റെനി ഗ്രാമത്തിൽ ഗ്രാമീണ വനിതകൾ നടത്തിയ സമരമാണ് ഈ പ്രക്ഷോഭത്തിൽ നാഴികക്കല്ലായത്. മരം മുറിക്കാനെത്തിയവരെ മരത്തിനു ചുറ്റും കൈകോർത്തുനിന്ന് സ്ത്രീകൾ പ്രതിരോധിക്കുകയായിരുന്നു. പ്രതിരോധം ഭയന്ന് ഭരണകൂടത്തിന് മരം മുറിക്കൽ നിർത്തിവെക്കേണ്ടിയും വന്നു. ഇതിന്റെ തുടർച്ചയായി 1978 ഡിസംബറിൽ ബദിയാർഗാർ പ്രദേശത്തെ വനങ്ങളിൽ നിന്ന് വൻതോതിൽ മരം മുറിച്ചു മാറ്റാൻ UP ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തീരുമാനിച്ചു. ഇതിനെതിരെ 1979 ജനുവരി 9 സുന്ദർലാൽ ബഹുഗുണ മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചു. സമീപ ഗ്രാമങ്ങളിലെ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഒത്തുചേർന്നു. 11 ദിവസം ജനങ്ങൾ കാട്ടിൽ തന്നെ തങ്ങി. അവസാനം കരാറുകാർക്ക് പിൻവാങ്ങേണ്ടിയും വന്നു. ബഹുഗുണയുടെ സമരം അധികാര കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടാക്കി. ആഗോളതലത്തിൽ തന്നെ ചിപ്കോ പ്രസ്ഥാനവും ഗാന്ധിയൻ സമരമാർഗവും ചർച്ചയായി. ചിപ്കോ ഉന്നയിച്ച പല പ്രശ്നങ്ങളെയും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായി. സുന്ദർലാൽ ബഹുഗുണയുമായി നേരിട്ട് ചർച്ച നടത്തിയ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി UPയിലെ ഹിമാലയൻ വനങ്ങളിൽ നിന്ന് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മരം മുറിക്കുന്നത് 15 വർഷത്തേക്ക് നിരോധിക്കാൻ നിർദ്ദേശിച്ചു. ഹിമാലയൻ താഴ്വരയിൽ കശ്മീർ മുതൽ കൊഹിമ വരെ 4780 കിലോമീറ്റർ ദൂരം ബഹുഗുണ നടത്തിയ പദയാത്രയുടെ ഫലമായി ചിപ്കോയുടെ സന്ദേശങ്ങൾക്ക് വിപുലമായ പ്രചാരം സിദ്ധിച്ചു. ചിപ്കോയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ആവിർഭവിച്ചു. തെഹ്രി അണക്കെട്ടിനെതിരെയുള്ള പ്രക്ഷോഭ പാതയിൽ ദശാബ്ദങ്ങളോളം അദ്ദേഹം നിലകൊണ്ടു. സത്യാഗ്രഹ മാതൃക സ്വീകരിച്ച അദ്ദേഹം നിരവധി തവണ പ്രതിഷേധ സൂചകമായി ഭഗീരഥി തീരത്ത് ഉപവാസ സമരം നടത്തി. 1995 അണക്കെട്ടിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാമെന്ന അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ഉറപ്പിന്മേലായിരുന്നു 45 ദിവസം നീണ്ട ബഹുഗുണയുടെ ഉപവാസ സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം 74 ദിവസം നീണ്ട മറ്റൊരു ഉപവാസ സമരം രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ വെച്ച് ബഹുഗുണ നടത്തുകയുണ്ടായി. HD ദേവഗൗഡ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അണക്കെട്ട് നിർമ്മാണ പദ്ധതി പുനഃപരിശോധിക്കുന്നതിനുള്ള വ്യക്തിപരമായ ഉറപ്പ് നൽകുകയുണ്ടായി. എന്നിരിക്കലും ദശാബ്ദത്തോളമായി സുപ്രീംകോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2001 അണക്കെട്ടിന്റെ പണി പുനരാരംഭിക്കുകയും 2001 ഏപ്രിൽ 20 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് 2004 അണക്കെട്ടിന്റെ റിസർവോയർ നിറയുകയും ബഹുഗുണയെ ഭഗീരഥയുടെ അടുത്തുള്ള കൊട്ടി എന്ന ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ അദ്ദേഹം തന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 17 വയസ്സിലാണ് സുന്ദർലാൽ ബഹുഗുണ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ടത്. 84 ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ മരിച്ച സ്വാതന്ത്ര്യസമര പോരാളി ദേവസുമനാണ് അദ്ദേഹത്തിന് ഗുരു. ജയിലിലായിരുന്ന ദേവസുമന് പുറത്തുനിന്നുള്ള വിവരങ്ങൾ എത്തിച്ചുകൊണ്ടാണ് കുട്ടിയായിരുന്ന സുന്ദർലാൽ സമരരംഗത്തേക്ക് കടന്നുവരുന്നത്. 1947 മുതൽ 1956 വരെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം അദ്ദേഹം ഹിമാലയൻ ഗ്രാമങ്ങളിൽ തന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചു. ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് അക്കാലത്ത് അദ്ദേഹം മുഴുകിയിരുന്നത്. ഗാന്ധിജിയുടെ 2 ശിഷ്യരായ മീരാബെന്നും സരളാബെന്നും ഉത്തരാഖണ്ഡിൽ സ്ഥിരതാമസമാക്കുന്നതും ശക്തമായൊരു സർവോദയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതും ഇക്കാലത്താണ്. തുടർന്ന് പ്രത്യേക പരിശീലനം നൽകി വനിതകളുടെ ഒരു സേനയെയും അവർ രൂപീകരിച്ചു. ഇതാണ് പിന്നീട് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയത്. ഇതിനിടെ സുന്ദർലാൽ ബഹുഗുണ സരളാബെന്നിന്റെ ശിഷ്യയും സർവോദയ സംഘത്തിന്റെ സജീവ പ്രവർത്തകയുമായ വിമല നൌത്തിയാലിനെ വിവാഹം കഴിച്ചു. പിന്നീടുള്ള എല്ലാ പോരാട്ടങ്ങളും ഇവർ ഒരുമിച്ചാണ് നടത്തിയത്. ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ ദുരിതത്തിന്റെ പ്രധാന കാരണം മദ്യമാണെന്ന് മനസ്സിലാക്കി ഇരുവരും സർവോദയ പ്രവർത്തകരെ കൂട്ടിക്കൊണ്ട് മദ്യനിരോധനത്തിനു വേണ്ടി ബൃഹത്തായ ഒരു സമരം ആരംഭിച്ചു. ഒടുവിൽ നാടൻ മദ്യശാലകൾ പൂട്ടാൻ സർക്കാരിന് ഉത്തരവിടേണ്ടി വന്നു.
1981 പത്മശ്രീ, 1987 ചിപ്കോ പ്രസ്ഥാനത്തിന്റെ റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം, 1989 IIT റൂർക്കിയുടെ ഓണററി ഡോക്ടറേറ്റ്, 2009 പത്മവിഭൂഷൺ ബഹുമതി എന്നിവ ലഭിച്ചിട്ടുണ്ട്. വന്ദനാ ശിവ, മേധാ പാട്കർ എന്നിവർക്കൊപ്പം എഴുതിയ ഇന്ത്യ സെൻവ്യോമൻ മിത്ത് ആൻഡ് റിയാലിറ്റി ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി സുന്ദർലാൽ ബഹുഗുണയുടെ പ്രശസ്തമായ വാചകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. ഹിമാലയം വരുമാനമുണ്ടാക്കാനുള്ളതല്ല, അത് വെള്ളത്തിനുള്ളതാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കണം. 2. വികസനവും പരിസ്ഥിതിയും തമ്മിലല്ല, മറിച്ച് നശീകരണവും അതിജീവനവും തമ്മിലുള്ള പോരാട്ടമാണ് പ്രശ്നം. ഇവയൊക്കെയാണ്. 3 ഏകളാണ് ബഹുഗുണയെ വഴികാട്ടുന്ന തത്വശാസ്ത്രം. ആദ്യത്തേത് ഓസ്തെറപ്പി, അത്യാർത്ഥിയോടുള്ള വിരക്തി. 2. ഓൾട്ടർനേറ്റീവ്സ്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ബദൽ മാർഗമുണ്ട്, അത് നിങ്ങളുടെ അടുത്ത് തന്നെയാണുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക. ഒടുവിലത്തേത് അഫോറസ്റ്റേഷൻ, വനവൽക്കരണം നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കും. മിതവ്യയത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് ഹിമാലയത്തിലെ ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. പ്രത്യേകിച്ചും ഹിമാലയത്തിലെ പാവങ്ങളായ സ്ത്രീജനങ്ങൾക്കായി അദ്ദേഹം പൊരുതി. ഭാരതത്തിലെ നദികളുടെ സംരക്ഷണത്തിനായും അദ്ദേഹം പോരാടി. പ്രകൃതിയുടെ സംരക്ഷണത്തിനു വേണ്ടി പിറവിയെടുത്ത ധീര പോരാളി, മഹാവീര പുരുഷൻ സുന്ദർലാൽ ബഹുഗുണയ്ക്ക് ആദരാഞ്ജലികൾ.